പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് യൂട്യൂബിൽ എങ്ങനെ വ്യൂ വർദ്ധിപ്പിക്കാം, എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കാം. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് കൂടുതൽ വ്യൂ, കൂടുതൽ പൈസ, കൂടുതൽ സബ്സ്ക്രൈബർ, കൂടുതൽ റീച്ച്. അപ്പോൾ അതിനുവേണ്ടി പുതിയ ഐഡിയാസ് എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു പരിധിക്കപ്പുറത്തോട് റീച്ചിലേക്ക് പോയിട്ടുള്ളവർ പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമില്ല. വീഡിയോ വ്യൂ വർദ്ധിപ്പിക്കാനോ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കാനോ വേണ്ടി പുതിയ പുതിയ ട്രിക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. കാരണം അവർ ഓൾറെഡി നല്ല റീച്ചിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഏത് വീഡിയോ ഇട്ടാലും കാണാൻ ആളുകളുണ്ട്. അപ്പോൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഈ റീച്ചിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ പല കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീഡിയോകളിലേക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു 4 പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ 4 പോയിന്റ്സിലുള്ളത്. ഇതിൽ ലാസ്റ്റിലൊക്കെ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീഡിയോകളിൽ അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. നമ്മൾ വ്യൂ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നേരെ ചാടി ലാസ്റ്റിലെ 2 പോയിന്റ് കാണാമെന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ലാസ്റ്റ് പറയാൻ പോകുന്ന പോയിന്റ്സും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നിടത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒരു 2-3 വർഷം മുമ്പത്തെ അവസ്ഥയല്ലേ ഇപ്പോൾ. ഇപ്പോൾ ഇഷ്ടം പോലെ ക്രിയേറ്റേഴ്സാണ്, എല്ലാവരും വളരെ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കിതിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാളും നല്ല ക്വാളിറ്റിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം അത് ഏത് രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പം ചിലപ്പം വളരെ സന്തോഷമുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. നമ്മൾ ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്, അത് നമ്മുടെ വീഡിയോ കാണുന്ന ആളിന് അത് ഫീൽ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. അതായത് നമ്മൾ എന്ത് കാര്യമാണോ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. ഇതുണ്ടോ, ഞാനിവിടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പോയിന്റ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, 4 പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. സംശയം വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് നോക്കിയാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതേപോലൊരു സ്ക്രിപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കൈവിട്ട് പോകത്തുമില്ല. നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മൊത്തത്തിൽ പറയാനും സാധിക്കും. അപ്പോൾ സ്ക്രിപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വീഡിയോയ്ക്ക്. നിങ്ങൾ ഏത് രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നവരാണെങ്കിലും സ്ക്രിപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ആ ഒരു വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ ഏത് രീതിയിൽ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഉൾപ്പെടുത്താൻ പാടില്ല, എന്തൊക്കെ സംസാരിക്കണം, ഇതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ആദ്യം തൊട്ടേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ തന്നെ നമുക്കൊരു ഔട്ട്പുട്ട് വീഡിയോയിൽ നിന്ന് കിട്ടും. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല സിനിമകൾ നല്ല കഥയൊക്കെ ആയിരിക്കും, നല്ല സംവിധായകനായിരിക്കും സംവിധാനം ചെയ്തത്, പക്ഷേങ്കിൽ പടം പൊട്ടി പാളിഷായിപ്പോയി. അതിന് കാരണം എന്താണ്? തിരക്കഥ പാളിയതുകൊണ്ടാണ്, തിരക്കഥ കൊള്ളാഞ്ഞതുകൊണ്ട് പടം പൊട്ടിപ്പോയി. അപ്പോൾ ഇതാണ് പുതുതായിട്ട് വരുന്ന പല യൂട്യൂബേഴ്സിനും സംഭവിക്കുന്നത്. പ്ലാനിംഗ് ഒക്കെ കാണും, പക്ഷേങ്കിൽ കറക്റ്റ് ഒരു സ്ക്രിപ്റ്റ് കാണത്തില്ല, കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ കാണത്തില്ല. ആ സാഹചര്യത്തിൽ അങ്ങനെ നമ്മൾ വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്തായാലും വ്യൂവേഴ്സിലോട്ട് എത്തത്തില്ല. അത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ വീഡിയോകൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് എന്താണ്, നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അവരിലേക്ക് എത്തത്തില്ല. അത് കാരണം നമ്മുടെ വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷൻ നഷ്ടപ്പെടും, ഒപ്പം തന്നെ വാച്ച് ടൈമും നഷ്ടപ്പെടും. ഈ 2 കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ മുമ്പോട്ട് പോകത്തുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യം നമ്മുടെ വ്യൂവറിനും മനസ്സിലാകണം. ആ രീതിയിലായിരിക്കണം നമ്മൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വ്യൂ ഒന്നും കിട്ടത്തില്ല. ആര് കാണാനാണ്? ചിലപ്പോൾ നമ്മളും കാണും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കാണും, നമ്മുടെ 4-5 കൂട്ടുകാരും കാണും. അതിനപ്പുറത്തേക്ക് നമ്മുടെ വീഡിയോകൾ പോകത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടും ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ യൂട്യൂബ് ഷോർട്സിലേക്ക് മാറുക, യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും ഞാൻ ആ വീഡിയോ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടുപോകുക. അപ്പം ഷോർട്ട് വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഷോർട്സിന് നല്ല റീച്ച് കിട്ടും. ചിലപ്പം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ നിങ്ങൾ ഒരു വർഷം കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തത് ചിലപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഷോർട്സിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അതൊരു മാർഗ്ഗമാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ ആഡ്സ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഗൂഗിൾ ആഡ്സ് ചെയ്യാമെന്നും അവിടെ ഒന്ന് മനസ്സിലാക്കാം. ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള 1-2 പ്രയോജനങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള കുറേ ഓഡിയൻസിനെ കിട്ടും. ടാർഗറ്റഡ് ഓഡിയൻസ് എന്താണ്?
നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതേ കാറ്റഗറിയിൽ അതേ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ടാർഗറ്റഡ് ഓഡിയൻസിലൂടെ നമുക്ക് ഗൂഗിൾ ആഡ്സിൽ ലഭിക്കുന്ന ഒരു പ്രയോജനം. അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കുറച്ച് 10 പൈസയ്ക്കോ 5 പൈസയ്ക്കോ അല്ലെങ്കിൽ 15 പൈസയ്ക്കോ ഒക്കെ തന്നെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വ്യൂവിന് 10 പൈസ 15 പൈസയ്ക്ക് പ്രൊമോട്ട് ചെയ്യാം. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോകൾ എത്തിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്താണ് ഓഡിയൻസിനെ ഗൂഗിൾ ആഡ്സിലൂടെ കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് വ്യൂസും സബ്സ്ക്രൈബേഴ്സിനെയും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൈസ കൊടുത്തിട്ട് വ്യൂ വർദ്ധിപ്പിക്കുകയും സബ്സ്ക്രൈബേഴ്സും വർദ്ധിപ്പിക്കാനുള്ള ലീഗലായിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് ആണ്. അതല്ലാതെ ഒരുപാട് വെബ്സൈറ്റുകൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ സർവീസുകളുണ്ട്. അവരെന്താണ് പറയുന്നത്, നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീഡിയോയിൽ വ്യൂ കൊണ്ടുതരാമെന്ന് പറയും. ചിലപ്പോൾ 1000, 10000 നമ്മൾ എത്ര പൈസ കൊടുക്കുന്നു അതിനനുസരിച്ച് അവർ പറയുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ വീഡിയോയിൽ വ്യൂ വരും. പക്ഷേങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോകൾ അവർ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ വാച്ച് ടൈമും ഓഡിയൻസ് റിട്ടൻഷനും കാണത്തില്ല. നമുക്കൊരു ക്ലിക്ക് കിട്ടും, ഒരു വ്യൂ കിട്ടും. വ്യൂ കൊണ്ട് ഒരു കാര്യവും ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബിലില്ല. ഒരു 4-5 വർഷം മുമ്പായിരുന്നെങ്കിൽ എത്ര വ്യൂ വരുന്നു എത്ര ക്ലിക്ക് വരുന്നു അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോകൾ റീച്ചിലേക്ക് പോവുകയും വൈറലാകുകയും ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം കാലം മാറി സമയം മാറിക്കഴിഞ്ഞപ്പം യൂട്യൂബ് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് വരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, വാച്ച് ടൈമും ഓഡിയൻസ് റിട്ടൻഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ മുമ്പോട്ട് റെക്കമെൻഡ് ചെയ്ത് പോകത്തുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് കാര്യം എത്തിയതുകൊണ്ട് നമ്മൾ പെയ്ഡ് വ്യൂ അല്ലെങ്കിൽ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിന് നല്ലത്. നിങ്ങൾ ലീഗലായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടും. അത് വെച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നിങ്ങൾ അത് ചെയ്യുക, അതിന് നിങ്ങൾക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പൈസ ഉള്ളവർ ഗൂഗിൾ ആഡ്സ് ചെയ്യുക, അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക, നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോകളിലേക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സും വരും. ഓർഗാനിക്കലി നിങ്ങൾക്ക് വ്യൂവും സബ്സ്ക്രൈബേഴ്സും കിട്ടും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തതെന്ന് വിചാരിക്കുക. എവിടെയെങ്കിലുമൊക്കെ റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് പോയിട്ട് ഒരാൾ ആ വീഡിയോ ഓപ്പൺ ആക്കി. ആ വീഡിയോ 5 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പം ഒരാൾ ആ വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവർ ആദ്യത്തെ നമ്മുടെ ആ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങി ആദ്യത്തെ ഒരു 30-40 സെക്കൻഡിനുള്ളിൽ അവർ തീരുമാനിക്കും ഈ വീഡിയോ മൊത്തം കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. അപ്പം നമ്മളുടെ വീഡിയോയുടെ തുടക്കമുണ്ടല്ലോ, സ്റ്റാർട്ടിങ് ഇൻട്രോ നമ്മൾ കൊടുക്കുന്നത്, ആ വീഡിയോയെക്കുറിച്ച് നമ്മൾ പറയുന്നത്, നമ്മൾ എന്താണ് ആ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്താണ് ആ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്, അത് കണ്ടിട്ടും കേട്ടിട്ടും ആയിരിക്കും നമ്മളുടെ വീഡിയോ ഒരാൾ മുമ്പോട്ട് വാച്ച് ചെയ്യുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വീഡിയോയുടെ തുടക്കമാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷനാണ്. നമ്മളുടെ വീഡിയോ മൊത്തം കാണാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഇൻട്രൊഡക്ഷന് തുടക്കത്തിൽ തന്നെ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഹുക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വാച്ച് ടൈമും അതായത് വാച്ച് ടൈം ഇല്ലെങ്കിലും ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടത്തില്ല, ആളുകൾ നമ്മുടെ വീഡിയോ മുമ്പോട്ട് കാണത്തില്ല. അതുകൊണ്ട് ഹുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇപ്പം നമ്മളൊരു വീഡിയോ എടുത്ത്, ഇപ്പോൾ ഒരു വ്ളോഗിംഗ് വീഡിയോ എടുത്തെന്ന് വിചാരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് എൻ്റെ വ്ളോഗിംഗ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓ അയ്യോ പോയി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഹുക്ക് ചെയ്യുന്നത്. അതായത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ സെക്കൻഡ്സിൽ മാത്രമായിട്ട് ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു. അപ്പോൾ ഒരു വീഡിയോ, ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി, ഇതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, എന്താണിതെന്ന് അറിയാൻ വേണ്ടി അവർ ആ വീഡിയോ ഒരുപക്ഷെ മൊത്തം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ഇപ്പം ഞാൻ കാണിച്ച ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ കുറേ കാര്യങ്ങൾ കാണിച്ചത് കൊണ്ടായിരിക്കാം ആ വീഡിയോയ്ക്ക് 50% മുകളിൽ ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നുണ്ട്, ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം 3000 വ്യൂ ആ വീഡിയോയിൽ വന്നിട്ടുണ്ട്. കാരണം മറ്റ് വീഡിയോകളിൽ അത്രയും വ്യൂ വരുന്നില്ല, പക്ഷേ ആ ഒരു വീഡിയോയിൽ നല്ല വ്യൂ വരുന്നുണ്ട്. കാരണം ആ വീഡിയോ തുടക്കം കണ്ടവരെ ഏകദേശം 1/2 ആ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം കാണിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ആ വീഡിയോയിൽ നിന്ന് കാണണം, അതിനുവേണ്ടി അവർ ആ വീഡിയോ മൊത്തത്തിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ട് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഏതൊരു ടോപ്പിക്കിലുള്ള വീഡിയോ ആണെങ്കിലും ആദ്യം നിങ്ങളൊരു ഹുക്ക് കൊടുത്തതിന് ശേഷം മാത്രം വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കുക. എങ്ങനത്തെ സംഭവമാണെങ്കിൽ ഈ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക, ലാസ്റ്റിലത്തെ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു ഹുക്കാണ്, അത്
കാണാനായിട്ട് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ അവസാനം വരെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്തെങ്കിലും തുടക്കത്തിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോകൾ അവസാനം വരെ വാച്ച് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഹുക്കൊക്കെ ചെയ്തു സംഭവം എന്തൊക്കെയോ കാണിച്ചു പറഞ്ഞു, പക്ഷേങ്കിൽ അവസാനം വരുമ്പോൾ വീഡിയോയിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തൊന്നും വരത്തില്ല. മനസ്സിലായോ? അത് ചിലപ്പോൾ കുറച്ച് ദിവസം അത് മുമ്പോട്ട് മൂവ് ചെയ്യും നമ്മുടെ വീഡിയോ, പിന്നീട് നമ്മുടെ വീഡിയോയിൽ ഈ പറയുന്ന ഒരു ഇൻസ്പിറേഷൻ നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം, നമ്മൾ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ഹുക്ക് കൊടുക്കുക, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ വീഡിയോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുകയോ കാണിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ആ വീഡിയോ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഒരു 30 സെക്കൻഡിനുള്ളിൽ ആ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുക. അതിനുശേഷം നിങ്ങൾ ആ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അതായത് നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. പലരും ചെയ്യാത്തൊരു കാര്യം, നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്, ആ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കിട്ടി എത്ര കമൻറ്റ് കിട്ടി ഇത് മാത്രമായിരിക്കും നോക്കുന്നത്. പക്ഷേങ്കിൽ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ലൈക്കും കമൻറ്റും നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വീഡിയോയുടെ പെർഫോമൻസ് നോക്കണം, ഏത് രീതിയിൽ ആ വീഡിയോ പെർഫോം ചെയ്യുന്നത് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നമ്മുടെ വീഡിയോ റാങ്ക് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും, ഒന്നാമത്തെ പൊസിഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെ പൊസിഷൻ. അതായത് ഓരോ വീഡിയോയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ റാങ്കിങ് ടോപ്പിലേക്ക് വരും. ഇങ്ങനെ നമ്മുടെ വീഡിയോകൾ ഏറ്റവും ടോപ്പിലേക്ക് റാങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്? ഇവിടെ പ്രയോജനം ഉണ്ടാകുന്നത് നമ്മളുടെ വീഡിയോ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും കൂടുതൽ റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ, ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ ടോപ്പ് റാങ്കിങ്ങിലാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം, അതുകൊണ്ടുള്ള പ്രയോജനം എനിക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന്. ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയാണ്, സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ട് ഞാനിവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ടോപ്പ് റാങ്കിങ്ങിലാണ്, ഫസ്റ്റ് പൊസിഷനിലാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഈ ഒരു ടൈമിനുള്ളിൽ 4 മണിക്കൂറിനുള്ളിൽ എനിക്ക് 8400 വ്യൂ കിട്ടി, പക്ഷേങ്കിൽ ഈ വീഡിയോയ്ക്ക് 9800 വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് റാങ്കിങ്ങിലേക്ക് പോയി. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മോർ റെഗുലർ വ്യൂവേഴ്സ് ആർ ചൂസിങ് ടു വാച്ച് ദിസ് വീഡിയോ ഹെൽപ്പിംഗ് ടു ഇൻക്രീസ് ഇറ്റ്സ് റീച്ച് എന്നിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യു ആർ അപ് ടു 67% മോർ റെഗുലർ വ്യൂവേഴ്സ് ആർ ചൂസിങ് ടു വാച്ച് ദിസ് വീഡിയോ ഹെൽപ്പിംഗ് ടു ഇൻക്രീസ് ഇറ്റ്സ് റീച്ച് ഓൺ യൂട്യൂബ് റെക്കമെൻഡേഷൻ. അതായത് ഈ വീഡിയോ മറ്റുള്ള വീഡിയോകളെക്കാളും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ വീഡിയോ കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് വിടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാധാരണഗതിയിൽ എനിക്ക് 3000 തൊട്ട് 5900 വരെയാണ് ഈ സമയത്തിനുള്ളിൽ വ്യൂ ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് 9867 വ്യൂ ലഭിച്ചിട്ടുണ്ട്. അതും ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ക്ലിക്ക് ത്രൂ റേറ്റ്, അതായത് CTR, ഇംപ്രഷൻ CTR എന്ന് പറയുന്നത്, ഈ ഇംപ്രഷൻ CTR കൂടുതൽ 12.1 ഉള്ളത് കൊണ്ട് യൂട്യൂബ് എവിടെയൊക്കെ ഈ വീഡിയോ റെക്കമെൻഡേഷൻ കാണിക്കുന്നു ആളുകൾ അത് ആ ഒരു വീഡിയോയുടെ തമ്പ്നെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആണ് ഒരു വീഡിയോയുടെ പെർഫോമൻസിൽ. ഇവിടെ നേരത്തെ എനിക്ക് 6.2 to 7.3 ഒക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ CTR ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിൽ 12.1 വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരേ രീതിയിൽ വരുന്ന സമയത്താണ് നമ്മുടെ വീഡിയോ കൂടുതൽ പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ വീഡിയോകളും ടോപ്പ് റാങ്കിങ് നമ്മുടെ ചാനലിലെ ടോപ്പ് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരണം, എന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോകൾ മുമ്പോട്ട് ഈ രീതിയിൽ റെക്കമെൻഡേഷനും സജഷനിലേക്കും പോകത്തുള്ളൂ. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു 3, 4, 5, 10, 20 എത്ര പേരെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവോ അവരോടൊക്കെ പറയുക, ഞാൻ ഇന്ന സമയത്ത് വീഡിയോ പബ്ലിഷ് ചെയ്യും, നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യണമെന്ന് പറയും. അതായത് നമ്മുടെ വീഡിയോയിൽ കിട്ടുന്ന ഇനീഷ്യൽ വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, അത് ആ വ്യൂ ആയിരിക്കും നമ്മുടെ വീഡിയോയെ മുമ്പോട്ട് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീഡിയോ ഈ റാങ്കിങ്ങിൽ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പൊസിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് വിടും. അപ്പം നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ മാക്സിമം വ്യൂ വാച്ച് ടൈം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റീച്ചിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ വ്യൂ വർദ്ധിപ്പിക്കുന്ന പലരെ എനിക്കറിയാം, ഞാൻ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ്. അതായത് വീഡിയോ ഇട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ മാക്സിമം വ്യൂ ഉണ്ടാക്കുക, മാക്സിമം വാച്ച് ടൈം ഉണ്ടാക്കുക, മാക്സിമം ഓഡിയൻസ് റിട്ടൻഷൻ ആ വീഡിയോയിൽ നിലനിർത്താൻ നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വീഡിയോ ടോപ്പ് റാങ്കിങ്ങിൽ വരികയും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് വിടുകയും ചെയ്യും.
ജെനുവിനായിട്ടുള്ള പരിപാടിയാണ്, ഓർഗാനിക്കലി നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതൊന്നും അധികം ആളുകൾ ട്രിക്ക് ചെയ്യാനുള്ള കാര്യമല്ല, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യത്തെ അരമണിക്കൂർ നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം അവിടെ എവിടെയും കറങ്ങി നടക്കാതെ വ്യൂ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വീഡിയോയിൽ മാക്സിമം വ്യൂവും വാച്ച് ടൈമും കൊണ്ടുവരിക. അത് ഏത് രീതിയിലും കൊണ്ടുവരാം, ഞാനിപ്പം പറയുന്നൊന്നുമില്ല, നിങ്ങൾ തന്നെ വേണേൽ കണ്ടുകൊള്ളുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ കാണുക, വാച്ച് ടൈം കൂട്ടുക. ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒരേ ഡിവൈസിൽ നിന്ന് ഒരേ ഐഡിയിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് സ്പാം ആയിട്ട് പോകും. പക്ഷേങ്കിൽ നിങ്ങൾ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ മാക്സിമം ആളുകളെ കൊണ്ട് വീഡിയോ കാണിക്കുക. കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ മുമ്പോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. അപ്പം മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇതേപോലെയുള്ള യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ അപ്ഡേറ്റുകളും ഒക്കെ ഞാൻ ഈ ചാനലിലൂടെ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബറാകാൻ ഒരു ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ടിപ്സും ട്രിക്സും അപ്ഡേറ്റും ഒക്കെ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.